ലോക്ഡൌൺ ലംഘനത്തിന് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉടമകൾക്ക് തിരികെ ലഭിക്കുമെങ്കിലും കേസ് നടപടികൾ തുടരും. IPC ആക്ടും കേരള പോലീസ് ആക്ടും പകർച്ചവ്യാധി നിയന്ത്രണ ഓർഡിനൻസും പ്രകാരമാകും നടപടികൾ. ഒരു മാസം മുതൽ 3 കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വിവിധ വകുപ്പുകളാണ് കേസിൽ ചുമത്തുന്നത്. പൂട്ടൽ പ്രഖ്യാപിച്ചതു മുതൽ ഇതുവരെ 23,000 വാഹനങ്ങളാണ് സംസ്ഥാനത്തൊട്ടാകെ പോലീസ് പിടിച്ചെടുത്തത്. ആദ്യഘട്ടത്തിൽ വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞതിനാൽ പോലീസ് സ്റ്റേഷനുകളിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. വാഹനങ്ങൾ അധികമായതോടെ ആണ് പോലീസ് മറ്റു സാധ്യതകളിലേക്ക് എത്തിരിഞ്ഞത്. ഇന്നു മുതൽ പോലീസ് അറിയിക്കുന്ന മുറയ്ക്ക് ഉടമയ്ക്ക് സ്റ്റേഷനിലെത്തി വാഹനം തിരികെ കൊണ്ടുപോകാം. ഇതിനായി ഉടമ സ്റ്റേഷനിൽ നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥൻ മുമ്പാകെ സത്യവാങ്മൂലം സമർപ്പിക്കണം. പോലീസ് എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാക്കാമെന്ന കരാറിലായിരിക്കും വാഹനങ്ങൾ വിട്ടുനൽകുക. ആദ്യം പിടിച്ചെടുത്ത വാഹനങ്ങൾ ആദ്യം എന്ന ക്രമത്തിലായിരിക്കും തിരികെ നൽകുക. IPC 188 വകുപ്പ് പ്രകാരം ഒരു മാസം തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാം. ഈ നിയമപ്രകാരം പോലീസിൻ്റെ ഉത്തരവ് ലംഘിച്ചതിലൂടെ മറ്റൊരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് എങ്കിൽ 6 മാസത്തെ തടവ് വരെ ലഭിക്കാം. IPC 269 വകുപ്പ് പ്രകാരം 6 മാസത്തെ തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം. കേരള പോലീസ് ആക്ട് 118E വകുപ്പ് പ്രകാരം 3 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാം. കേരള പകർച്ചവ്യാധി ഓർഡിനൻസ് 4(2)(f) കളക്ടറുടെ ഉത്തരവ് പ്രകാരമുള്ള വിലക്ക് ലംഘിച്ചാൽ 2 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ ലഭിക്കാം. വിട്ടുകൊടുക്കുന്ന വാഹനങ്ങൾ വീണ്ടും പിടിയിലായാൽ വകുപ്പ് മാറുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇപ്പോൾ പിടിയിലായവർക്ക് ചുമത്തിയിരിക്കുന്നതെല്ലാം ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ്. വിട്ടുമൽകുന്ന വാഹനങ്ങളുമായി വീണ്ടും പിടിയിലായാൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരിക്കും കേസ്. ആ ഘട്ടത്തിൽ ഇപ്പോഴത്തെ വകുപ്പുകൾ മാറ്റി കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് ഒരുങ്ങുന്നത്. പാപ്പൂസ് ഓപ്റ്റിക്കൽസ് ഐ ആൻഡ് കോൺടാക്ട് ലെൻസ് ക്ലിനിക് തൃശൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി, ആലുവ, മാള. വിശ്വസിക്കാം, സ്വന്തം നേത്രങ്ങൾ പോലെ.